കോഴിക്കോട് പുതിയപാലത്ത് വൻ തീപിടുത്തം. ബുധനാഴ്ച പുലർച്ചെയോടെയാണ് തളി പുതിയപാലം റോഡ് പരിസരത്തെ ഹിന്ദുസ്ഥാൻ ആർക്കേഡിൽ തീപിടിച്ചത്. രണ്ടും മൂന്ന് നിലകൾ പൂർണ്ണമായും കത്തിനശിച്ചു. ഏറെ നേരം പ്രയത്നിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. കെട്ടിടത്തിൽ പ്രവർത്തിച്ച വസ്ത്രവ്യാപാര സ്ഥാപനം, ഗോൾഡ് കവറിംഗ് യൂണിറ്റ് എന്നിവയ്ക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. സംഭവം ഞാൻ ഒരു രണ്ടരയ്ക്ക് ഒരു ബിൽഡിംഗ് ഓണർ എന്നെ വിളിച്ചു പറഞ്ഞതാണ്. നിങ്ങളൊന്ന് പോയി നോക്കി, നിങ്ങളെ റൂമിൽ ഇങ്ങനെ കത്തുന്നുണ്ട്. അപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഏകദേശം ഫുള്ള് കത്തി കത്തി പോയിട്ടുണ്ട്. നഷ്ടങ്ങളിപ്പോൾ കണക്കാക്കുകയാണെങ്കിൽ എനിക്കൊരു 10 ലക്ഷത്തിൻ്റെ അടുത്ത് മെഷീനറീസ് എക്യുപ്മെൻറ്റ്സ് കത്തിപ്പോയിട്ടുണ്ടാവും. പിന്നെ താഴത്തുള്ള ഡ്രസ്സിങ് മെറ്റീരിയലാണ്, അവർക്കൊരു പുതിയ സ്റ്റോക്കൊക്കെ വന്ന് ഒരു 20 ലക്ഷത്തിൻ്റെ സാധനം വന്നെന്നാണ് അവരെന്നോട് പറഞ്ഞത്. അവരെന്നാലും പാക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ 10 മണിക്കാണ് ഇന്നലെ കട അടിച്ചത്. അവർ 12:30 വരെ അടിച്ചു പോകുമ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു. 2:30 വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ വന്ന് നോക്കിയപ്പം ഏകദേശം ഉള്ള ഇതായിട്ട് നാട്ടുകാർ വിളിച്ചിട്ട് ഫയർഫോഴ്സ് വന്നിട്ടുണ്ട്. റെഡിമെയ്ഡ് ഷർട്ടിൻ്റെ ഹോൾസെയിൽ ചെയ്യാണ്. അപ്പോൾ അതിൽ അത്യാവശ്യം ഓണത്തിന് സീസൺ ആയി വരാണല്ലോ. അപ്പോൾ അതിൻ്റെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അത്യാവശ്യം ഒരു 12 ലക്ഷം രൂപയോളം സ്റ്റോക്ക് അതിൽ കാണുന്നുണ്ട്. പിന്നെ അത്യാവശ്യം ഒരു 8 ലക്ഷം രൂപയോളം ഫർണിച്ചർ കാര്യങ്ങൾ അത്യാവശ്യം പണിയെടുപ്പിച്ചതൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഇന്നലെ രാത്രി 12:30 വരെ ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു 1:30 മണിക്ക് ഇതിൻ്റെ മുകളിൽ താമസിക്കുന്ന, അതായത് ടെറസിൻ്റെ മുകളിൽ താമസം കൊടുത്തിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക്. ഇതിൻ്റെ മുകളിൽ സ്റ്റുഡൻസ് ഒക്കെ ആയിട്ട് പാർട്ട് ടൈം ജോബ് ചെയ്യുന്ന കുട്ടികളാണ് താമസിക്കുന്നത്. അവർ 1:30 വരെ അവരുണ്ടായിരുന്നു. അവർ ഉറങ്ങിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. 1:30 സമയത്ത് അവർ വരുമ്പോഴും തീ പിടിച്ചിട്ടില്ല. അതിന് ശേഷമാണ് 2:30 അവരിത് കണ്ടതെന്ന് പറഞ്ഞത്. മുന്നേ എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. അപ്പോൾ കുറച്ചൊരാഴ്ച മുന്നേ തന്നെ ഒരു മുകളിൽ നിന്ന് സിഗരറ്റിൻ്റെ കുറ്റി താഴത്തേക്ക് വീണിട്ട് ചെറിയൊരു തീപിടുത്തം ഉണ്ടായിരുന്നു. ചെറിയ രീതിയിൽ തീപിടുത്തം ഉണ്ടായിരുന്നു. നമ്മുടെ തൊട്ട് മുകളിലുള്ള ഒരു ഗോൾഡ് കവറിംഗ് സ്ഥാപനത്തിൻ്റെ ആൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് അതേപോലത്തെ ഒരു സാധ്യത നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അങ്ങനെ ആയിരിക്കുന്ന തോന്നുന്നത്. കാരണം ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങൾ വരാനുള്ളൊരു സാധ്യത കാണുന്നില്ല. നമ്മൾ മെയിൻ ഓഫാക്കിയിട്ടാണ് ഡെയിലി ഇവിടെ നിന്ന് പോകാറുള്ളത്. കുറേ വർഷങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്, ഇവിടെ എല്ലാവരും ചെയ്യുന്ന അങ്ങനെ തന്നെയാണ്. പിന്നെ അങ്ങനെ മെയിൻ ഓഫാക്കിയ രീതിയിൽ അങ്ങനെ ഒരു ഷോർട്ട് സർക്യൂട്ട് അങ്ങനെ ഉണ്ടാവില്ല. നമുക്ക് മാസം നഷ്ടം മാത്രമുണ്ട്. കാരണം ഇപ്പോൾ സീസൺ ആയതിൻ്റെ പേരിൽ പുതിയ സ്റ്റോക്കുകൾ വന്ന് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടതാണ്. എന്തായാലും ഒരു ഓണം അടുപ്പിച്ചിട്ടുള്ള ഈ സ്റ്റോക്കും കാര്യങ്ങളും വന്നതാണ് പുതിയ ഇത്. ഇന്നലെ ഇപ്പോൾ ഒരു കുറേ പണി, അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് പോയതിൻ്റെ ശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. സീസണല്ലേ, വലിയൊരു സീസണാണ് ഓണം സീസൺ എന്ന് പറയുമ്പോൾ. നമ്മളെ ഗാർമെൻറ്റ്സ് ഇൻഡസ്ട്രീനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സീസണാണ്. അതിലേക്കുള്ള തുടക്കം എന്നുള്ള രീതിയിലേക്കാണ് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് കഴിഞ്ഞപ്പോൾ മൊത്തം A to Z പോയിട്ടുണ്ട്. ഇനി 0 മുതൽ വരെ തുടങ്ങേണ്ട അവസ്ഥയിലേക്കാണ്. മലപ്പുറം സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കെട്ടിടം. തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമായിട്ടില്ല.